സ്വീറ്റ് ആയിട്ടും സോഫ്റ്റും ആയിട്ടുള്ള ലഡു ആണ്. ഒറ്റ ഇരിപ്പിന് രണ്ടും മൂന്നും ലഡു ഒക്കെ അകത്താക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ അമ്മയൊക്കെ അങ്ങനെയാണ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീഡിയോ ചെയ്യണം. അപ്പൊ നമുക്ക് ലഡു എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ബേക്കറിയിലേക്ക് കിട്ടുന്ന ടൈപ്പ് ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയാണ് ഒരു കപ്പ് ബേസൻ. ഒരു കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് ഒന്നേക്കാ കപ്പ് വരുന്നേക്കും പഞ്ചസാര എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് മുക്കാ കപ്പ് പാലാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. ഇത് രണ്ടും കൂടി ഒരു 25 ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ വേണ്ടത് നെയ്യ്, വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, 4 ഏലക്കായ, ഒരു തുള്ളി ബേക്കിംഗ് സോഡ, പിന്നെ കളറാണ്. ഇപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ അതിന് ബൂന്തി ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് ആദ്യം ഉണ്ടാക്കണം. അതിനായിട്ട് ഇത്തിരി ബേക്കിംഗ് സോഡയും പിന്നെ കളറ്, ഞാനിപ്പോ ഇത് പൊടിയായിരുന്നു, അത് ഇത്തിരി വെള്ളത്തിൽ കലക്കിയതാണ്. ലിക്വിഡ് ആയിട്ടുള്ള കിട്ടും, അത് യൂസ് ചെയ്യാം. ഇതിപ്പോ റെഡ് കളറാണ്. അതിനൊരു ഇത്തിരി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഇളക്കിയെടുക്കാം. അപ്പൊ ഇതാ മിക്സ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള കട്ടയൊക്കെ നല്ല ഉടച്ച് ഇളക്കിയെടുത്തതാണ്. മിക്സിയിൽ അടിക്കാൻ വേണമെങ്കിൽ അതൊരു ഓപ്ഷനാണ്. ഇനി നമുക്കിത് ബൂന്തി ആക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പൊ ഇതിന്റെ ബൂന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം, ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഓട്ടോട്ടയുള്ള പാത്രം എടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബൂന്തി ആവുന്നുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ക്രിസ്പി ആക്കാൻ നിൽക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഏകദേശം ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാട് ക്രിസ്പി ആക്കണ്ട, നമ്മള് മിക്സ്ചറിലൊക്കെ ഉള്ള പോലെ നമുക്ക് ഈ ബൂന്തി എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയാണ്. ഇതിപ്പോ സൈസ് ഇത്തിരി കൂടുതലാണ്. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇല്ല, ഈ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാം. അപ്പൊ ഇത് ക്രഷ് ചെയ്തതാണ്. ഇങ്ങനെ ബാക്കിയെല്ലാം കൂടി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഉരുക്കണ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ പഞ്ചസാര ഉരുക്കാനായിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത്തിരി പാലാണ്, ഏലക്കയുടെ പൊടിച്ചതാണ്, പൊടിയാണ് അതും, ഇത്തിരി നെയ്യ്, നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് കളറാണ്. ഇത്തിരി കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഇളക്കി പഞ്ചസാര ഒരുക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു ഒട്ടണ പരിവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ച് ബൂന്തി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് വറ്റിക്കണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ പിടിക്കാൻ പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെ വറ്റി നല്ല പാകമായി വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒന്ന് ആയാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് കുറച്ചേരത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. എണ്ണ ഊറി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയാണ് ഈ സൈഡിൽ കാണുന്നതെല്ലാം, നമ്മുടെ ബൂന്തിയിലുണ്ടായിരുന്ന. ഇത്
ഇതായിട്ടുണ്ട്. നമുക്കിത് ഇറക്കിയിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു പരന്ന പാത്രത്തിലിട്ട് ചൂടാറ്റിയെടുക്കാം. അപ്പൊ ഇതൊന്ന് പിടിക്കാൻ പാകമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഈ ഉരുളയില് നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ലഡു റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ചുവന്ന കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞയാക്കാം, മഞ്ഞ ഫുഡ് കളർ വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.